നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡൈസക് സ്വിച്ചിന്റെ ഒരു തിയറിയും ബാക്കി ഒരു കണക്ടിവിറ്റി കാര്യങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കുകയാണ്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക. ഓക്കെ, നമ്മൾ ബാക്കി റിപ്ലൈ ചെയ്യും. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സ്വിച്ചിന്റെ ഡൈസക് സ്വിച്ചിന്റെ 4:1 8:1 അങ്ങനെയുള്ള സ്വിച്ചിന്റെ ഒക്കെ കണക്ടിവിറ്റിയും കാര്യങ്ങളും, കാരണം കൂടുതലും പേർക്കും ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയത്തില്ല. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒരു വീഡിയോ ചെയ്യുകയാണ്, കാരണം ഇതിന്റെ മാക്സിമം വീഡിയോസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബാലൻസ് വീഡിയോ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഇന്നത്തെ വീഡിയോ നമ്മൾ 4:1 8:1 16:1 അങ്ങനെയുള്ള സ്വിച്ചിന്റെ ഒക്കെ ഒന്ന് കണക്ടിവിറ്റിയും കാര്യങ്ങളും ഡീറ്റെയിൽസും കാണിക്കുകയാണ്. അതിനുമ്പോൾ നമ്മൾ കുറച്ച് തിയറി ഒന്ന് നോക്കാം നമുക്ക്. എന്തായാലും നമ്മുടെ തിയറി ഒരു വേർഡ് ഫോർമാറ്റിൽ ഒരു ഫയലായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് ഫുള്ള് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. തിയറി അതിൻ്റെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, എന്നിട്ട് ബാക്കി നമുക്ക് അതിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു പിക്ചറായിട്ടൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഇതാണ് ആ ഒരു ഡൈസക് സ്വിച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലോഗോയും അത് കൊടുത്തിട്ടുണ്ട്, കാരണം മിക്ക റിസീവറിൽ ആ ഒരു ലോഗോ കൊടുത്തേക്കും, കാരണം അത് സപ്പോർട്ട് ചെയ്യുന്ന ലോഗോ ഫ്രണ്ട് സൈഡിൽ തന്നെ കൊടുത്തേക്കും. ഡൈസക് 2.0 അല്ലെങ്കിൽ 1.1 അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം കാണിക്കുന്ന ഒരു പിക്ചർ 1.0 ആണ് കാണിക്കുന്നത്, 2 വരെ 2-way ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 4-way ഡൈസക് സ്വിച്ച് ഉണ്ട്, 4 പോർട്ട് വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് 2-way ഡൈസക് സ്വിച്ചിന്റെ ആ ഒരു പിക്ചർ ഒന്ന് കാണാം. അതായത് ഫസ്റ്റ് അത് 1-ഉം 2-ഉം, അതായത് 1 LMB 2 LMB നടുക്ക് കാണുന്ന റിസീവറിലേക്ക് കൊടുക്കുന്നതാണ് കാണുന്നത്. 1.0 2-way ഡൈസക് സ്വിച്ച് ആണ് അത് നമ്മൾ കണ്ടത്. ഓക്കെ, അതിൻ്റെ ഒരു പിക്ചർ ആണ് കണ്ടത്. ഇനി നമുക്ക് 4 വരാം, 4-way ഡൈസക് സ്വിച്ച്. ഓക്കെ, അപ്പോൾ 4-way ലെഫ്റ്റ് സൈഡ് തൊട്ടാണ് 1 തുടങ്ങുന്നത്, 1-2 അങ്ങനെയാണ് തുടങ്ങുന്നത്. ഓക്കെ, 4-way ഡൈസക് സ്വിച്ചിൻ്റെ ഒരു പിക്ചറാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇത് ഫസ്റ്റ് വരുന്ന LNB, 2 LNB, 3 LNB, പിന്നെ 4 LNB, എന്നിട്ട് നടക്കുന്നതാണ് ആ റിസീവറിൻ്റെ പോർഷനിലോട്ട് വരുന്നത്. ഡൈസക് 2.0 ആണ് വെർഷൻ വരുന്നത്. ഓക്കെ ഓക്കെ, നമ്മളെന്തായാലും 4 പോർട്ടിൻ്റെ ഡൈസക് സ്വിച്ച് നമ്മൾ കണ്ടു. ഓക്കെ, ആ കോയാക്സിൽ കേബിളൊക്കെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഈ ഡൈസക്കിൻ്റെ ആ ഒരു ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ നോക്കാം, കുറച്ച് തിയറി ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഡൈസക് എന്ന് പറയുന്നത് ഡിജിറ്റൽ സാറ്റലൈറ്റ് എക്യുപ്മെൻറ്റ് കൺട്രോൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഡിജിറ്റൽ സാറ്റലൈറ്റ് എക്യുപ്മെൻറ്റ് കൺട്രോൾ, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഡൈസക് എന്നാണ്, ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഡൈസക്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് റിസീവറിൻ്റെയും നമ്മുടെ ഡിഷ് ആന്റിനയുടെയും ഇടയ്ക്ക് അല്ലെങ്കിൽ വേറെ സ്വിച്ചുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനും ഒക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പർപ്പസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ റിസീവറിൽ ഒരു ഇൻപുട്ടേ ഉള്ളൂ ട്യൂണർ വരുന്നത്. അപ്പോൾ നമുക്ക് 4 ഡിഷ് 8 ഡിഷ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ചിൻ്റെ സഹായം ഇല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ശരിക്കും ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രോട്ടോക്കോൾ. ഓക്കെ, ഇപ്പോൾ നമുക്കിനി എന്തായാലും ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് യൂട്ടിൽസാറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, കാരണം അത് അവർക്ക് ആവശ്യമായിട്ട് വന്ന സമയത്താണ് അവർ ഇതിനെക്കുറിച്ച് ആലോചിച്ച് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഹിസ്റ്ററി നോക്കാൻ തന്നെ യൂട്ടിൽസാറ്റ് അവരാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. കാരണം അവരുടെ കോണ്ടിനെൻ്റൽ യൂറോപ്പിലുള്ള യൂസേഴ്സിന് ഒരു 2 സാറ്റലൈറ്റ് ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവർ ഈ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് SES അസ്ട്ര 19 ഡിഗ്രിയും, പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്വന്തം യൂറോസാറ്റിൻ്റെ സ്വന്തം സാറ്റലൈറ്റ് ആയ ഹോട്ട്ബേർഡ് 13 ഡിഗ്രി, ഈ ഒരു 2 സാറ്റലൈറ്റ് അവർക്ക് ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ അങ്ങനെയാണ് അവർ ഡൈസക് 1.0 ഡെവലപ്പ് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ സെറ്റോ ബോക്സിലൊക്കെ അത് ബിൽറ്റ് ഇൻ ചെയ്ത് വരാൻ തുടങ്ങി. അതാണ് അവരെടുത്ത് പറയുന്നത്, ഈ ഒരു 2 സാറ്റലൈറ്റ് 19 ഡിഗ്രിയും 13 ഡിഗ്രിയും കൂടെ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നപ്പോൾ അവർ യൂറോപ്യൻ സാറ്റലൈറ്റ് റിസീവറിലെല്ലാം ഈ ഒരു 1.0 എല്ലാം ബിൽറ്റ് ഇൻ ചെയ്തു, അതായത് റിസീവറിലും ബിൽറ്റ് ഇൻ ചെയ്തു. അങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ എല്ലാ റിസീവറിലും ഈ ഒരു ഡൈസക് ഏതാണ് വെർഷൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ലോഗോയും കൂടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സർട്ടിഫിക്കേഷനും കൂടെ എല്ലാ റിസീവറിനും കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോട്ടോകോൾ ഇപ്പോഴും ഒരു ഹിറ്റിൽസാറ്റിൻ്റെ ഒരു ആ ഒരു അണ്ടർ കാറ്റഗറിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ബേസിക് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ, നമ്മളിത് കോയാക്സിൽ കേബിളിലാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ അത് ബൈ ഡയറക്ഷനിലാണ്, അതുപോലെ തന്നെ ഡേറ്റ സിഗ്നൽ അതുപോലെ തന്നെ പവർ, ഈ 3 കാര്യങ്ങൾ നമുക്ക് ബൈ ഡയറക്ഷനിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ വെർഷൻ ആൻഡ് കമ്പാറ്റബിലിറ്റി അതും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല വെർഷനും ഉണ്ടല്ലോ ഈ ഒരു ഡൈസസ് സ്വിച്ച് എന്ന് പറയുന്നത്. 1.0 ഉണ്ട് ഫസ്റ്റ് വന്നത്, അത് നമുക്ക് 4 സാറ്റലൈറ്റ് വരെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ 1.1 എന്ന് പറയുന്നത് 16 സാറ്റലൈറ്റ് വരെ കണക്ട് ചെയ്യാം. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു LMB 1, 2, 3, 4 അത് അങ്ങനെ 4 സാറ്റലൈറ്റ് കണക്ട് ചെയ്യാം, 4 LMB കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് 1.1, 8 അല്ലെങ്കിൽ 16 ഈ ഒരു രണ്ട് സ്വിച്ച് നമുക്ക് ആ ഒരു 1.1 കൊടുക്കാം. അതുപോലെ തന്നെ 1.2 ഉണ്ട്, നമുക്ക് 1.2 വരുന്ന 16 സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം. അതിലൂടെ തന്നെ നമുക്ക് സാറ്റലൈറ്റ് മോട്ടർ, നമുക്ക് നമ്മൾ മോട്ടർ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോ സാറ്റലൈറ്റ് മൂവ് ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പോളാർ മൗണ്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 2.0 വെർഷൻ വരുന്നുണ്ട്, അതുപോലെ 2.1 ഉണ്ട്, 2.2 ഉണ്ട്, പിന്നെ 3.0 അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെ കിടപ്പുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ 1.0 ആയിരുന്ന നേരത്തെ, ഇപ്പോൾ 2.0 ആണ് വരുന്നത് അതിന് പകരം. അതുപോലെ തന്നെ 1.1 ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം കൂടുതലായിട്ട് നോക്കിയാൽ മതി. ഈ 1.0 വന്നപ്പോൾ നമുക്ക് നോർമലായിട്ട് LNB മാത്രം കണക്ട് ചെയ്യാം, പക്ഷേ 2.0 ഒക്കെ വന്നപ്പോൾ നമുക്ക് മോട്ടർ കൂടെ ഒക്കെ സപ്പോർട്ട് ചെയ്യാം. അതായത് നമ്മുടെ റിസീവറിലെ കാണിക്കും, മോട്ടർ സെറ്റപ്പ് കാണിക്കും കറക്റ്റായിട്ട്. ആ ഒരു അസിമുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സാറ്റലൈറ്റിൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിഷ് അവിടെ മൂവ് ആയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് നമുക്ക് ചാനൽ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു സെറ്റപ്പാണ്. നമ്മൾ റിസീവറാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. നമ്മളൊരു ഹാർഡ്വെയർ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ സപ്പോർട്ടും കൂടെ വേണമല്ലോ, രണ്ടും കൂടെ ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കൂടെ ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ ചെല്ലുന്നത് റിസീവറിൽ നിന്ന് ചെല്ലും. അപ്പോൾ അതുപോലെ തന്നെ അത് ഡ്രൈവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു സാറ്റലൈറ്റ് വർക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫുള്ള് പോകുന്നത് റിസീവറിൽ നിന്നാണ് പോകുന്നത്. നമ്മൾ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ഈ ഒരു പിക്ചറൊക്കെ കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും. നമ്മളെന്തായാലും ഈ ഒരു തിയറി പാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പിക്ചറൊക്കെ കാണിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതെന്തായാലും കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാവും. ഈ ഒരു ചാർട്ട് കാണിക്കുന്നത് അത് കമ്പാറ്റബിലിറ്റി അത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വെർഷൻസൊക്കെയാണ് കാണിക്കുന്നത്, ഡൈസ് വെർഷൻസൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ചാർട്ട് തന്നിരിക്കും 1.0 റിസീവർ അത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, അത് 1.0 സ്വിച്ച് അതിലെന്തായാലും വർക്ക് ചെയ്യും, അതാണ് എസ് എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ 1.0 റിസീവറിൽ 1.1 സ്വിച്ച് വർക്ക് ചെയ്യത്തില്ല, 1.2 മോട്ടർ വർക്ക് ചെയ്യത്തില്ല, പക്ഷേ 2.0 സ്വിച്ച് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി 1.1 സപ്പോർട്ട് ചെയ്യുന്ന റിസീവർ ആണെങ്കിൽ 1.0 സ്വിച്ച് സപ്പോർട്ട് ചെയ്യും, 1.1 സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ 1.2 മോട്ടർ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാർട്ടായിട്ട് അവർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 1.2 റിസീവർ ആണെങ്കിൽ നമുക്ക് 1.0 സ്വിച്ച് വർക്ക് ചെയ്യും, 1.1 സ്വിച്ച് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ 1.2 മോട്ടർ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ 2.0 സ്വിച്ച് വർക്ക് ചെയ്യും, 2.1 സ്വിച്ച് വർക്ക് ചെയ്യും, അപ്പോൾ 2.2 മോട്ടർ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.2 റിസീവർ സപ്പോർട്ട് ചെയ്തതാണ് കുറച്ച് നല്ല റിസീവർ എന്ന് പറയുന്നത്. എല്ലാം സപ്പോർട്ട് ചെയ്യും അത്യാവശ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈസസ് സ്വിച്ചിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു തിയറിയും കാര്യങ്ങളും, അതിൻ്റെ 2-way സ്വിച്ചിൻ്റെയും 4-way സ്വിച്ചിൻ്റെയും പിന്നെ അങ്ങനെ വരുന്ന ഡീറ്റെയിൽസൊക്കെയാണ്. പിന്നെ അതിൻ്റെ കുറച്ച് പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ 22K യുടെയും കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ വേറെ ഈ തിയറിയിൽ വരുന്നുണ്ട്. കാരണം അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം നമുക്ക്, കാരണം വെച്ചാൽ അത് മാത്രം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആകത്തില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് ഓരോ വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, എന്തായാലും ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ അതാണ് നമ്മൾ തന്നത്. ഇനി എന്തായാലും നമുക്ക് 4 സ്വിച്ച് ഒന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. കാരണം അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അത് ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കാരണം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡൈസക്ക് 2.0 അതിൻ്റെ വെർഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ ഇൻസേർഷൻ ലോസ് ഉണ്ട്. കാരണം നമുക്കൊരു ഇതിനകത്ത് സ്വിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എന്തായാലും ഒരു 3 dB ലോസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ കമ്പനി അതിൻ്റെ പുറത്ത് തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ LNB 1, 2, 3, 4 ഓക്കെ, ഇങ്ങനെ 4 പോർട്ടാണ് ഈ ഒരു 4x1 ഡൈസ് സ്വിച്ചിൽ വരുന്നത്. LNB 1, 2 അതുപോലെ തന്നെ 3 അതുപോലെ തന്നെ 4 ഓക്കെ. ഇപ്പോൾ 4 LNB ഇതിനകത്ത് കണക്ട് ചെയ്യാം 4 സ്വിച്ചിൽ. ഇത് റിസീവറിൻ്റെ എൻഡാണ്, അത് റിസീവറിലേക്കാണ് ഈ ഒരു പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി നോക്കാം. 4 സ്വിച്ച് നോക്കി, 4x1 സ്വിച്ച് നോക്കി, ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു പിക്ചർ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് പിക്ചർ. നല്ല വലിപ്പമുള്ള പിക്ചറൊന്നും ഇല്ല, എന്തായാലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. 1, 2, 3, 4 അത് ഡിഷ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു.
അതുപോലെ തന്നെ റിസീവറിലേക്ക് വരുന്ന കണക്ഷനും കറക്റ്റായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് 4 സ്വിച്ച്, 4x1 സ്വിച്ച്, നമ്മൾ LNB കണക്ട് ചെയ്യുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് റിസീവറിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, 4 സ്വിച്ച്, 4x1 ഡൈസസ് സ്വിച്ച് എങ്ങനെയാണ് റിസീവറിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചർ കൂടെ നോക്കാം. ഓക്കെ, റിസീവറിൻ്റെ ആ ഒരു ഡൈസ് സ്വിച്ചിൻ്റെ ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.0 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, 1.1 കാണും. അപ്പോൾ 4 സ്വിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ 1.0 മാത്രം അതിനകത്ത് മാത്രം ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഓരോ സ്വിച്ച് സെലക്ട് കൊടുത്താൽ മതി, 1.1 എന്നുള്ളത് ഓഫ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അത് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, 1.0 മാത്രം കൊടുത്താൽ മതി. നമ്മൾ 4 സ്വിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ ഇപ്പോൾ ഈ ഒരു റിസീവറിൽ കാണിക്കുന്ന 4x4 അല്ലെങ്കിൽ 1x4 അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്, ചിലതിനകത്ത് 1, 2, 3, 4 എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. വേറെ കുറച്ച് റിസീവറിലാണെങ്കിൽ 1.0 എന്ന് കാണിച്ചിട്ട് അതിനകത്ത് ABCD അങ്ങനെ 4 കാണിക്കും. ഓക്കെ, അങ്ങനെ രണ്ടുമൂന്ന് ടൈപ്പിൽ, അത് അവരാ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്ന മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു 1.2.0 4x1 ഡൈസ് സ്വിച്ചിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്. ഇനി നമുക്ക് 1.18 നോക്കാം. ഇതാണ് ഒരു 8 ഡൈസ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡൈസൊക്കെ 1.1 ആണ്, 8 അതുപോലെ തന്നെ 16 വരെ, നമുക്ക് 16 വരെ ഈ ഒരു സിസ്റ്റം 1.1 സപ്പോർട്ട് ചെയ്യും. നമ്മൾ 1, 2, 3 തൊട്ട് അങ്ങനെ 8 വരെ LNBനകത്ത് കണക്ട് ചെയ്യാം. നടുക്ക് ടൂണർ എന്ന് പറഞ്ഞത് റിസീവറിലേക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ കണക്ടിവിറ്റി വരുന്നത്, 8 LNBനകത്ത് കണക്ട് ചെയ്യാം ഈ ഡൈസൊക്കെ 1.1 ഈ ഒരു സ്വിച്ചിൽ. ഓക്കെ, 8 പോർട്ടിൻ്റെ സ്വിച്ചാണ്, നടക്കുന്ന ടൂണർ കൊടുക്കാം, റിസീവറിലേക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതാണ് 8 പോർട്ടിൻ്റെ ഡൈസ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി എന്തായാലും നമുക്കത് ഒരു ചെറിയൊരു പിക്ചർ ഒന്ന് കാണാം. കണക്ടിവിറ്റിയുടെ ചെറിയ പിക്ചറാണ്, അത്ര ക്ലാരിറ്റി ഇല്ല. നമ്മൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയത് നമുക്ക് നല്ല പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പിക്ചർ ഇതായിരുന്നു. എന്തായാലും ചെറുതാണ്, കുഴപ്പമില്ല. ഓരോ LNBയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. LNB 1, 2, 3 അങ്ങനെ 8 വരെ അങ്ങനെ കണക്ട് വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് വരുന്ന ടൂണർ അല്ലെങ്കിൽ റിസീവർ എന്ന് പറഞ്ഞ പോർട്ട് നമ്മുടെ റിസീവറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു കണക്ടിവിറ്റി ഒരു ഡയഗ്രാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ടിവിറ്റി റിയൽ ആയിട്ട് നമ്മൾ കണക്ട് വെച്ചിരിക്കുന്ന ഒരു പിക്ചർ എന്ന് പറയാം. ഇനി ഇത് തന്നെ നമ്മൾ റിസീവറിൽ നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ പോർട്ട് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഒരു പിക്ചർ കാണുമ്പോൾ, റിസീവറിൻ്റെ ആ ഒരു ഡയസസേഷനിലെ പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഓരോ ഇത് നമ്മളിപ്പം ഡിഷ് കണക്ട് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റിസീവർ ഓൺ ചെയ്തിട്ട് അതിനകത്ത് ഈ ഒരു ഡൈസൊക്കെ 1.1 സെക്ഷനിൽ, അപ്പോൾ 1.0 ഓഫ് ചെയ്തിടുക, നമുക്കതിനകത്തൊന്നും കൊടുക്കണ്ടേ. ഇപ്പോൾ 1.1 പോവുക, ഡൈസൊക്കെ 1.1 8 തൊട്ട് 16 വരെ കൊടുക്കുന്നത്. ഇപ്പോൾ 1.1 1 തൊട്ട് ഇപ്പോൾ 16x16 എന്ന് കിടക്കുന്നത്, അപ്പോൾ 1x16, 2x16 അങ്ങനെ 8 വരെ അതിനകത്ത് വരും. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഓരോ സാറ്റലൈറ്റും സ്കാൻ ചെയ്യുന്നത്. ഒരുവിധം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാ റിസീവറിലും ഇപ്പോൾ ഈ ഒരു 1.0 1.1 ഉണ്ട്, രണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. നേരത്തെ ഈ ഒരു ഐബെല്ല്, ഇമ്പെക്സ് അങ്ങനെയുള്ള ചില റിസീവറിലൊക്കെ 1.0 മാത്രമേ ഉള്ളായിരുന്നു, അതായത് 4 പോർട്ട് മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ 4 മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, കാരണം 8 അല്ലെങ്കിൽ 16 സപ്പോർട്ട് ചെയ്യത്തില്ല. അടുത്തായിട്ട് നമുക്ക് 16 സ്വിച്ച് നോക്കാം. അതും അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്, അതിൻ്റെ ഒരു പിക്ചറാണ് കാണിക്കുന്നത്, ഫ്രീക്വൻസി റേഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട്, ഇൻസേർഷൻ ലോസ് 3 dB തന്നെ ഇൻസേർഷൻ ലോസ് വരുന്നുണ്ട്. നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ, എന്തായാലും ഇത് ഒരു 1.1 സ്റ്റാൻഡേർഡ് ആണ്, ഡൈസക് 1.1 സ്റ്റാൻഡേർഡ്, 16 LNB കണക്ട് ചെയ്യുന്ന എല്ലാ വശത്തും ഉണ്ട് അതിൻ്റെ പോർട്ട് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡൗൺ ആ ഒരു പൊസിഷനിലാണ് ടൂണർ എന്ന് പറയുന്നത്, നമ്മൾ റിസീവറിലേക്ക് കൊടുക്കുന്ന ഒരു പോർഷനാണത്. അത്രയും 16 LNB കൊടുത്തിട്ട് ഈ ടൂണറിൽ നിന്നൊരു വയറെടുത്തിട്ട് കോആക്സിൽ കേബിൾ എടുത്തിട്ട് നമ്മൾ സാറ്റലൈറ്റ് റിസീവറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 16 സ്വിച്ച് എന്ന് പറയുന്നത്, 1.1 സ്റ്റാൻഡേർഡാണ്. ഇതിന് നമുക്ക് റിസീവറിൽ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ 1.1 ഓപ്ഷൻ എടുത്താൽ മതി, നമ്മുടെ ഡൈസ് ഓപ്ഷനിൽ റിസീവറിൽ 1.1 നമുക്ക് അതിൻ്റെ ഒരു പിക്ചറും കൂടെ നോക്കാം. ഡൈസൊക്കെ 1.1 16 വരെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 1x16 എന്ന് പറയുന്ന തൊട്ട് നമുക്ക് 16x16 അല്ലെങ്കിൽ 16 അങ്ങനെ ആയിരിക്കും ചില റിസീവറിൽ, അത് സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ട് മാറ്റം വരുന്നതാണ് ആ ഒരു നമ്പർ കാണിക്കുന്നത്. അപ്പോൾ 1x16 വരെ നമുക്കിവിടെ സെലക്ട് കൊടുക്കാം. 8 ആണ് കൊടുക്കുന്നതെങ്കിൽ 1.1 1x8 വരെ കൊടുക്കുക, 16 വരെ ആണെങ്കിൽ 1.1 ഡൈസൊക്കെ 1.1 16 വരെ കൊടുക്കുക,
എന്നിട്ട് നമ്മൾ ഓരോ സാറ്റലൈറ്റും സ്കാൻ ചെയ്തെടുക്കുക. ഓക്കെ, അത് നമ്മൾ ചാനൽ മാറ്റുന്നതനുസരിച്ചിട്ട് ഓരോന്നായിട്ട് സ്വിച്ച് ചെയ്ത് മാറും, ഓരോ സാറ്റലൈറ്റായിട്ട് സ്വിച്ച് ചെയ്ത് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈസർ സ്വിച്ചിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അത് 4x1 ആയാലും 8x1 ആയാലും 16x1 ആയാലും പിന്നെ മോട്ടർ സപ്പോർട്ട് ചെയ്യുന്ന ഡൈസർ സ്വിച്ച് ആയാലും എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു ഡീറ്റെയിൽസൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.